നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് ആയിട്ട് ഇക്കണോമിക് റെന്റ്. ഹാവ് യു ഹേർഡ് ഓഫ് ഇക്കണോമിക് റെന്റ് ബിഫോർ? ഹാവ് യു ഹേർഡ് ഓഫ് ഇറ്റ് ബിഫോർ? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഇക്കണോമിക് റെന്റിനെ കുറിച്ച്? നോ ഡൗട്ട് ദർ ഇസ് എ ഡെഫിനിഷൻ ഫോർ ഇക്കണോമിക് റെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെഫിനിഷൻ. ഇക്കണോമിക് റെന്റ് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കണം. കാരണം ഇതൊരു 1 മാർക്ക് ക്വസ്റ്റനോ അല്ല 2 മാർക്ക് ക്വസ്റ്റനോ ഒക്കെ ആയിട്ട് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇക്കണോമിക് റെന്റ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുന്നവർ ഒന്ന് എഴുതിയെടുത്തോളുക, അല്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ട് ഇത്. ഇക്കണോമിക് റെന്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പേയ്മെന്റ് മെയ്ഡ്. ഇക്കണോമിക് റെന്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പേയ്മെന്റ് മെയ്ഡ് ടു എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ മിനിമം എമൗണ്ട് ദാറ്റ് മസ്റ്റ് ബി സ്പെൻഡ് ടു ഒബ്ടെയിൻ ദ യൂസ് ഓഫ് ദാറ്റ് ഫാക്ടർ. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഓഫ് ടു വാല്യൂസ്. എന്തിൻ്റെയൊക്കെ ഡിഫറൻസസ് ആണെന്ന് നോക്കുന്നത്, ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പേയ്മെന്റ്സ് മെയ്ഡ് ടു എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ദ ഡിഫറൻസ് മെയ്ഡ് ടു ദ പേയ്മെന്റ്സ് മെയ്ഡ് ടു എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ മിനിമം എമൗണ്ട് ദാറ്റ് മസ്റ്റ് ബി സ്പെൻഡ് ടു ഒബ്ടെയിൻ ദ യൂസ് ഓഫ് ദാറ്റ് ഫാക്ടർ. അപ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന തുകയും എന്താണ് മിനിമം എമൗണ്ട് എന്ന് കൂടെ നമുക്കൊന്ന് നോക്കണം. അതിൻ്റെ സർവീസ് നമുക്ക് വേണ്ടി വന്നാൽ എത്രയാണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയതെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി ഒപ്റ്റെയിൻ ചെയ്ത് അതിൽ നിന്ന് ഉള്ള ഫെസിലിറ്റി ഒപ്റ്റെയിൻ ചെയ്തതിൽ നിന്ന് എത്ര കൊടുത്തു എന്നുള്ളത് കൂടെ നോക്കി അതിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്കണോമിക് റെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്കതറിയണം. അപ്പോൾ സംതിങ് ഇഫ് യു പേ എക്സസ് ടു ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഓവർ ആൻഡ് എബവ് ദ എമൗണ്ട് ദാറ്റ് ഇസ് എക്സ്പെക്റ്റഡ് അതിനെ നമുക്ക് ഇക്കണോമിക് റെന്റ് എന്ന് വിളിക്കും. ഇക്കണോമിക് റെന്റും പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസും ഉണ്ട് കേട്ടോ, ഇത് സെയിം അല്ല. ഇക്കണോമിക് റെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അൺഏൺഡ് ഇൻകം എന്ന് നമുക്കല്ല റവന്യൂ എന്ന് പറയാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സർപ്ലസ് ഇൻകം എന്നേ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോ when you derive certain income from the ownership or control over a limited asset or resource adine namak economic rent ennu vilikkam. Pratheej effort o expenditure o onnum illade aa resource ulla aalukku oru benefit kittukana which is excess of their opportunity cost adine namak economic rent ennu vilikkam. So that is, economic rent is the difference between the payments made to a factor of production and the minimum amount that must be spent to obtain the use of that factor. 100 rupees madiyayirunnu, but a factor of production 150 rupees kitti, that difference will make economic rent. Appo economic rent nammal padikkanonnundengi namukku end ariyanam, namukku adinte diagram kuda nokkanam alle. Economic rent means the difference between the payments made to a factor of production and the minimum amount that must be spent to obtain the use of that factor. That means income derived from the ownership or control over a limited asset or resource, but it is different from that of profit. Profit is a narrow concept. If there is an excess payment made to the factor of production than its original amount that is expected, ആ എക്സസിനെ നമുക്ക് ഇക്കണോമിക് റെന്റ് എന്ന് വിളിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? അങ്ങനെയെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കണം. വേണ്ടേ, ഹൗ ദ ഡയഗ്രാം ഈസ് പ്രസൻറ്റഡ്? അപ്പോൾ നമുക്ക് ഡയഗ്രത്തിലേക്ക് പോവാം. ഇവിടെ വേജ് റേറ്റ് വൈ ആക്സിസിലുണ്ട്, എക്സ് ആക്സിസിൽ വർക്കേഴ്സ് ഉണ്ട്. ഇക്വിലീബ്രിയം പ്രൈസ് ഓഫ് ലേബർ
ഒ ഡബ്ല്യു ആണ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒ എൽ ആണ്. അപ്പോൾ ഒ ഡബ്ല്യു വേജ്, ഒ എൽ എമൗണ്ട് ഓഫ് ലേബർ, ഇത് രണ്ടും കിട്ടി അല്ലേ. സപ്ലൈ ഓഫ് ലേബർ കർവ് ഇസ് അപ്വേർഡ് സ്ലോപ്പിംഗ്, ദ ഡിമാൻഡ് ഫോർ ലേബർ ഡി എൽ ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ദ മീറ്റ് അറ്റ് ദ പോയിന്റ് എ. ഇപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയും കൂടിയാണ്, എം ആർ പി ആണ് അല്ലേ. സപ്ലൈ കർവ് വിൽ ഗീവ് അസ് ആൻ ഐഡിയ അബൌട്ട് ഹൗ മച്ച് എമൗണ്ട് ഓഫ് ലേബർ ഇസ് സപ്ലൈഡ് ഇൻ ദ മാർക്കറ്റ് അറ്റ് ദ കറന്റ് വേജ് റേറ്റ്. സോ ഇൻ സച്ച് എ കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്താണ്, ദ സപ്ലൈ കർവും ഡിമാൻഡ് കർവും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആ പോയിന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഇസ് ഇറ്റ് വിൽ ടെൽ അസ് വാട്ട് ഇസ് ദ ഇക്വിലിബ്രിയം ലെവൽ. ദ മിനിമം എക്സ്പെൻഡിച്ചർ നീഡഡ് ടു എംപ്ലോയ് ഓ എൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഈ ഒ ഡബ്ല്യു വരെ പോകണ്ട, ഒ ബി വരെ മതി. അപ്പോൾ ഒ ബി എ എൽ എന്ന് പറയുന്ന ഈ ബോട്ടം പാർട്ടാണ് മിനിമം എമൗണ്ട് ദാറ്റ് ഇസ് റിക്വയർഡ് ടു എംപ്ലോയ് ഓ എൽ ലെവൽ ഓഫ് ലേബർ ഫോഴ്സ്. ബട്ട് ഇൻ ദ മാർക്കറ്റ് ദ വേജസ് ആർ എബവ് ഒ ബി ലെവൽ, ദ വേജ് റേറ്റ് ഇസ് ഒ ഡബ്ല്യു ലെവൽ. ദാറ്റ് മീൻസ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ലേബർ ഗെറ്റ്സ് സംതിങ് എബവ് ദ വേജ് റേറ്റ്. And that is known as economic rent, that is WB. That is WB. So the excess amount earned by the factor of production can be termed as economic rent. Here it is equal to WAB.